ടെലികോം മേഖലയിൽ 96,317.65 കോടി രൂപയുടെ അടിസ്ഥാന വിലയിൽ നടപ്പ് വർഷം ലേലം നടത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മേഖല തിരിച്ചാകും ലേലം. നിലവിലുള്ള സേവനദാതാക്കൾ മാറുമ്പോൾ ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെയാകും മാറ്റം നടപ്പിലാക്കുകയെന്ന് യോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. देश में टेलीकॉम सेवाओं के लिए पारदर्शी तरीके से स्पेक्ट्रम उपलब्ध कराने के लिए कैबिनेट द्वारा 15 सितंबर 2021 को ही ये निर्णय लिया गया था कि हर वर्ष यानी कि हर वित्तीय वर्ष में स्पेक्ट्रम का ऑक्शन किया जाएगा और तदनुसार वर्ष 2022-23 में ऑक्शन किए गए स्पेक्ट्रम में जो बचा रह गया था ऐसे स्पेक्ट्रम जिसका असाइंड अवधि മത്സ്യബന്ധന മേഖല പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരും. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹായയോജന എന്ന ഉപപദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന നിധിയുടെ കാലാവധി 3 വർഷത്തേക്ക് കൂടി നീട്ടും. ഒരു വർഷത്തിനുള്ളിൽ 100,000 തൊഴിൽ സൃഷ്ടിക്കാനുള്ള രീതിയിൽ ഫണ്ട് അനുവദിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും സുഗമമാക്കാൻ 6 പാതകൾ ഇരട്ടിപ്പിക്കുന്നതിന് 12,343 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി.